Aaha News Update. Namaskaram, Namaskaram, Canada. Canada's favorite radio station, Aaha Radio. Aaha Morning Updates. Ahha RJ Neelima. ഇന്ന് ഓഗസ്റ്റ് 12th തീയതിയാണ് ഫ്രൈഡേ. എല്ലാവർക്കും ഒരു ഹാപ്പി വീക്കെൻഡ്, ഒരു ഹാപ്പി ഫ്രൈഡേ ആശംസിക്കുകയാണ്. അപ്പം നമുക്ക് ഐശ്വര്യമായിട്ട് നമ്മുടെ അപ്ഡേറ്റ്സിലോട്ട് കടന്നാലോ. ആദ്യമായിട്ടുള്ളൊരു സന്തോഷമായിട്ടുള്ളൊരു അപ്ഡേറ്റ്സ് ആണ്. കാരണം കഴിഞ്ഞ ദിവസം ഒരു വലിയ മാസീവ് പവർ ഔട്ടേജ് സംഭവിച്ചു അല്ലേ, ഡൗൺ ടൗൺ ടൊറോണ്ടോയില്. അതുകൊണ്ട് തന്നെ പതിനായിരക്കണക്കിന് ആൾക്കാർക്കാണ് ഹൈഡ്രോ കസ്റ്റമേഴ്സിന് ഭയങ്കരമായിട്ട് പവർ ഔട്ടേജൊക്കെ ഉണ്ടായത്. കുറേ ബിസിനസ്സുകൾക്ക് പ്രശ്നമായി, ബിസിനസ്സുകൾ അടച്ചിടേണ്ടി വന്നു, ഹെഡേക്സ് ആയി ഡ്രൈവേഴ്സിന്, വണ്ടിയൊക്കെ ഓടിക്കുന്നവർക്ക് ലിറ്ററലി സംഭവം കയ്യിൽ നിന്ന് പോയ ഒരു സംഭവമായിരുന്നു. പക്ഷേ ഇതിൽ 8 hours ആയിരുന്നു ഈ പവർ ഔട്ടേജ് സംഭവിച്ചത്. 8 മണിക്കുള്ളിൽ തന്നെ ഈ പവറെല്ലാം റീസ്റ്റോർ ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. കാരണം സേഫ്റ്റിയാണ് എപ്പോഴും ടോപ്പ് പ്രയോറിറ്റി. പവർ ഔട്ടേജ് ഒരു ഭയങ്കര ഇഷ്യൂ ആണ് എന്നറിയാം. എങ്കിലും എത്രയും പെട്ടെന്ന് മാക്സ് 8 hoursനുള്ളിൽ തന്നെ ഈ പവറെല്ലാം റീസ്റ്റോർ ചെയ്യാൻ പറ്റി എന്നുള്ളത് വലിയ സന്തോഷമായിട്ടുള്ളൊരു കാര്യമാണ്. അത് എല്ലാവരെയും അറിയിക്കുകയാണ്. സോ സേഫ്റ്റി ടോപ്പ് പ്രയോറിറ്റിയാണ്. അതുപോലെ ഒരു പ്രയോറിറ്റിയാണ് അല്ലേ ഹെൽത്തും. യെസ്, ഒൻറ്റേരിയോയിലെ യങ്ങസ്റ്റ് റെസിഡൻസിനെ വാക്സിനേറ്റ് ചെയ്യിപ്പിക്കാനുള്ള ഒരു സംരംഭം ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ COVID-19 വാക്സിൻസ് കുഞ്ഞുമൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഔട്ട്ഡോർസിലും കമ്മ്യൂണിറ്റി സർവീസസ് അതിനുള്ള തീരുമാനങ്ങൾ തുടങ്ങുകയാണ്. സോ ഫ്രൈഡേ സൗത്ത് ഈസ്റ്റ് ടൊറോണ്ടോ ഫാമിലി ഹെൽത്ത് ടീം അവരുടെ വാക്സിനേഷൻ ക്ലിനിക്ക് ഒരു ലോക്കൽ പാർക്കിൽ സംഘടിപ്പിക്കുന്നുണ്ട്. സോ അവിടെ രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ കുഞ്ഞുമക്കളുമായിട്ട് പോവുകയാണെങ്കിൽ, 6 മാസം മുതൽ 5 വയസ്സ് വരെ പ്രായമുള്ള കുഞ്ഞുമക്കളുമായിട്ട് പോവുകയാണെങ്കിൽ സമാധാനമായിട്ട് വാക്സിൻ എടുത്ത് തിരിച്ചു വരാം. ഇനി അതൊക്കെ വേണോ? കോവിഡ് കാലമൊക്കെ കഴിഞ്ഞില്ലേ, കോവിഡ് ഒക്കെ പോയില്ലേ എന്ന് ചോദിക്കുന്നവരോട് അയ്യോ അങ്ങനൊന്നും പറയില്ലേ, കോവിഡ് ഒന്നും പോയിട്ടില്ല, ഇവിടെ തന്നെ ഉണ്ട്. സോ നമ്മൾ വാക്സിനേഷൻ എടുക്കുകയും ബൂസ്റ്റർ ഡോസുകൾ എടുക്കുകയും ഭയങ്കര സേഫ് ആയിട്ട് മുന്നോട്ട് പോവുകയൊക്കെ ചെയ്യണം. കോവിഡ് ഒരിടത്തും പോയിട്ടില്ല, ഇവിടെയൊക്കെ തന്നെയുണ്ട്. ഇന്ത്യയിലെ നമ്മുടെ വളരെ നൊസ്റ്റാൾജിക് ആയിട്ടുള്ളൊരു കമ്പനിയും നമ്മളെ ഒരുപാട് ജീവിതത്തോട് അടുപ്പിച്ച ഒരു സംഭവമാണ് BSNL, കണക്ടിങ് ഇന്ത്യ എന്നാണ് അവരുടെ പേര് തന്നെ അല്ലേ. സോ ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ വാർത്താവിനിമയ കമ്പനിയായ BSNLന്റെ ലാൻഡ് ലൈൻ കണക്ഷൻ ഉപേക്ഷിക്കുന്നവരുടെ എണ്ണത്തിൽ വൻ വർധനയായിരുന്നു. 2017 തൊട്ട് ഏതാണ്ട് 8 lakh ആൾക്കാരാണ് കണക്ഷൻ വേണ്ടാന്ന് വെച്ചത്. മൊബൈൽ ഫോൺസിന്റെ ഉപയോഗവും വൈഫൈ ഡേറ്റ കണക്ഷനുകളുടെ ഉപയോഗമൊക്കെയാണ് ഇതിന്റെ പിന്നിലുള്ള കാരണം. പക്ഷേ കാലം മാറുംതോറും ആവശ്യകതകളും മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. സോ ഇനി അധിക നാള് BSNLന്റെ ലാൻഡ് ലൈൻ കണക്ഷൻ ഉണ്ടാകില്ല എന്നാണ് നമുക്ക് കിട്ടുന്ന അറിയിപ്പ്. എന്തായാലും നോക്കാം. ഇനി ഒരു സിനിമ അപ്ഡേറ്റ് പറയാനാണെങ്കിൽ, യെസ് വീക്കെൻഡാണ്, പറയാൻ ഒരുപാട് സിനിമ അപ്ഡേറ്റുകളുണ്ട്. ഫോറസ്റ്റ് കമ്പ് എന്ന് പറഞ്ഞ ചിത്രത്തിന്റെ, ടോം ഹാങ്സിന്റെ ഗ്രേറ്റസ്റ്റ് മൂവി അല്ലേ, അതിന്റെ റീമേക്ക് ആയിട്ടുള്ള ലാൽ സിംഗ് ചഡ്ഡ കഴിഞ്ഞ ദിവസം റിലീസായി. ചിത്രത്തിന്റെ ഓപ്പണിംഗ് എന്ന് പറയുന്നത് 10.75 crores ആണ്. സോ കഴിഞ്ഞ 13 വർഷത്തിൽ അമീർ ഖാന്റെ ഒരു സിനിമയുടെ വളരെ കുറഞ്ഞ ഒരു ഓപ്പണിംഗ് ആണ്. ശരിക്കും ഭൂൽ ഭുലയ്യ തന്നെ 14.1 crores ഓപ്പണിംഗ് ആയിട്ട് കളക്ട് ചെയ്തത്. സോ അങ്ങനെ നോക്കുമ്പോൾ കുറച്ച് കുറവാണ്. പക്ഷെ അറിയില്ല, ഓവർ ദി ടൈം സിനിമ കയറി പോകുമെന്ന് നമുക്കറിയില്ല. എങ്കിലും ഫോറസ്റ്റ് കമ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു എക്സ്പെക്ടേഷൻ വളരെ വലുതാണ്. പക്ഷേ ഇന്ത്യയിലോട്ട് ഫോറസ്റ്റ് കമ്പനെ കൊണ്ടുവരുമ്പോൾ അതെങ്ങനെയായിരിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്തായാലും നോക്കാം, സിനിമ റിലീസായിട്ടേ ഉള്ളൂ. അതുപോലെ മലയാളത്തിൽ റിലീസായിട്ടുള്ള സിനിമകൾ ഒരുപാടുണ്ട്. തല്ലുമാല റിലീസായി, അതുപോലെ തന്നെ നമ്മുടെ എന്നാ തമ്പോയി കേസ് കൂടുക എന്ന് പറയുന്ന സിനിമയൊക്കെ റിലീസായിട്ടുണ്ട്. സോ വീക്കെൻഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സിനിമകൾ കാണുക, ഇഷ്ടമുള്ള കാര്യം ചെയ്യുക, കുറച്ച് നേരം റിലാക്സ് ചെയ്യുക, അങ്ങനെയൊക്കെയാണ്. സോ എല്ലാവർക്കും വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു വീക്കെൻഡ് ആശംസിക്കുന്നു. കൂടുതൽ എൻ്റർടൈൻമെൻറ്റിനും വിശേഷങ്ങൾക്കും അപ്ഡേറ്റ്സിനും മ്യൂസിക്കിനും കേട്ടിരിക്കുക കാനഡാസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ ആഹാ റേഡിയോ. നെഞ്ചിനുള്ളിൽ താളം. ടാറ്റാ.